നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം പാലക്കാടൻ മണ്ണ ബി ജെ പിക്ക് ഏറെ അനുകൂലമായിരുന്നു എന്നിട്ടും തോറ്റുപോയി ഭരിക്കുന്ന പാർട്ടിയെ മൂന്നാം സ്ഥാനത്ത് നിർത്താനായത് നേട്ടമായി ബി ജെ പിക്ക് ഏറ്റവും സാധ്യതയുണ്ടായിരുന്ന പാലക്കാട്ടെ വമ്പൻ തോൽവി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനുള്ള കനത്ത തിരിച്ചടിയാണെന്നാണ് അഭ്യൂഹം തോൽവിയുടെ ഉത്തരവാദിത്വം സുരേന്ദ്രൻ ഏറ്റെടുക്കണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് സുരേന്ദ്രനെ മാറ്റണമെന്ന ആവശ്യവും ഇനി ശക്തമാകും തൃശൂരിന് പിന്നാലെ താമര വിരിയുന്നത് പാലക്കാടാണ് മൂന്നാം സ്ഥാനത്ത് യു ഡി എഫ് എന്നായിരുന്നു രണ്ടു ദിവസം മുമ്പുള്ള കെ സുരേന്ദ്രന്റെ എഫ് ബി പോസ്റ്റ് പക്ഷേ സംസ്ഥാനത്തെ ബി ജെ പിയുടെ ഗോൾഡൻ എ പ്ലസ് സീറ്റിൽ സുരേന്ദ്രന്റെ എല്ലാ കണക്കുകളും പൊളിഞ്ഞു സ്വന്തം നോമിനിയെ സ്ഥാനാർത്ഥിയാക്കിയതടക്കം പാലക്കാട് തീരുമാനങ്ങളെല്ലാം എടുത്തത് സുരേന്ദ്രൻ ഒറ്റയ്ക്കെന്നാണ് എതിർചേരിയുടെ വിമർശനം പോരടിച്ച ഇടങ്ങളിലെല്ലാം വോട്ട് കുത്തനെ കൂട്ടുന്ന ശോഭാ സുരേന്ദ്രനോട് മുഖം തിരിക്കുകയും ചെയ്തു സീറ്റ് ആഗ്രഹിച്ച സന്ദീപ് വാര്യരെ തഴഞ്ഞു എന്ന് മാത്രമല്ല ഉടക്കിൽ നിന്ന് സന്ദീപിനെ അനുനയിപ്പിക്കാൻ ശ്രമിക്കാതെ അവഗണിക്കുകയും ചെയ്തു എല്ലാം സുരേന്ദ്രന്റെ അടുപ്പക്കാരായത് കൃഷ്ണദാസ് പക്ഷത്തെ ചൊടിപ്പിച്ചു താൻ ആവശ്യപ്പെട്ട ശോഭയെ നിർത്താത്തിനാൽ സുരേഷ് ഗോപിയും സജീവമായില്ല ഇടതിനെ കടന്നാക്രമിക്കാതെ യുഡിഎഫിനെ മുഖ്യ ശത്രുവാക്കിയുള്ള തന്ത്രം പാളിയെന്ന് മാത്രമല്ല ഡീൽ ആക്ഷേപത്തിൽ അത് യുഡിഎഫിന് ഇന്ധനവുമേക്കും സംസ്ഥാന അധ്യക്ഷൻ നേതൃത്വം നൽകിയിട്ടും വോട്ട് ചോർച്ചയുണ്ടായത് ഗൌരവമായി പരിശോധിക്കണമെന്ന സന്ദീപ് വാചസ്പതിയുടെ പോസ്റ്റ് സുരേന്ദ്രനുള്ള കുത്താണ് പാലക്കാട്ടെ തോൽവി നേതൃത്വത്തിന്റെ പരാജയമാണോ എന്ന ചോദ്യത്തിന് സുരേന്ദ്രനോട് ചോദിക്കണം എന്നായിരുന്നു ബി ഗോപാലകൃഷ്ണന്റെ മറുപടി ശോഭാ സുരേന്ദ്രൻ തന്ത്രപരമായ മൌനത്തിലാണ് അധ്യക്ഷ പദവിയിൽ ഊഴം പൂർത്തിയാക്കിയ സുരേന്ദ്രനെ മാറ്റണമെന്ന ആവശ്യം ഇനി കൂടുതൽ ശക്തമാകും ശോഭയടക്കം അമർഷമുള്ള നേതാക്കൾ കേന്ദ്ര നേതൃത്വത്തെ സമീപിക്കാനും സാധ്യത ഏറെയാണ് വഴി കേരളം പിടിക്കാമെന്ന് കരുതിയ കേന്ദ്ര നേതൃത്വത്തിനും പാലക്കാട്ട് തോൽവി ഉണ്ടാകുന്നത് വലിയ കനത്ത നഷ്ടമാണ് സംസ്ഥാന അധ്യക്ഷനിൽ നിന്നുള്ള വിശ്വാസവും ദില്ലിക്കു പോകുന്ന സ്ഥിതിയാണ് അതേസമയം പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിനെ അപേക്ഷിച്ച് എഴുനൂറ്റി വോട്ടുകൾ കൂടുതൽ നേടാനായി എന്ന ആശ്വാസം മാത്രമാണ് എൽ ഡി എഫിന് ഉള്ളത് മന്ത്രി എം പി രാജേഷും എ എ റഹീമും അടക്കമുള്ള നേതൃത്വം മെനഞ്ഞ തന്ത്രങ്ങൾ പൊട്ടിപ്പാളീസാവുകയാണ് ചെയ്തത് രാഹുൽ മാങ്കൂട്ടത്തിന് മാത്രമല്ല ഷാഫി പറമ്പിൽ കൂടി എന്ന സി പി എം തന്ത്രമാണ് ഫലം വന്നതോടുകൂടി പാളിയത് കഴിഞ്ഞ രണ്ടു തവണയും മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ട എൽ ഡി എഫിന് ഇത്തവണയും മണ്ഡലത്തിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നത് വാസ്തവം ഇത്തവണയും എൽ ഡി എഫ് മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു ഒരു പഴയകാല സ്റ്റണ്ട് പടത്തെ ഓർമ്മിപ്പിക്കുന്ന തിരക്കഥയായിരുന്നു ഈ പാലക്കാടൻ ഉപതെരഞ്ഞെടുപ്പ് കാലം തെരഞ്ഞെടുപ്പ് അടുത്തിട്ടും ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ ബുദ്ധിമുട്ടിലായതിനിടയിലാണ് കോൺഗ്രസിൽ നിന്ന് നിരാശനായെത്തിയ പി സരിൻ വാതിലിൽ മുട്ടിയത് സീറ്റ് വന്ന ആൾ എന്ന പ്രചാരണം തുടക്കം മുതൽ തന്നെ സരിനെതിരെ ഉണ്ടായിരുന്നു എന്നാൽ സരിൻ നിഷ്പക്ഷ വോട്ടുകൾ കൊണ്ടുവരുമെന്ന കണക്കുകൂട്ടലുകളിൽ പാളി പുതുതായി ചേർത്ത വോട്ടുകൾ കൂടി കണക്കുകൂട്ടുമ്പോൾ നിസാരമായ വോട്ട് വർധന മാത്രമാണ് ഇടതുപക്ഷത്തിന് ഉണ്ടായത് പിന്നീട് കോൺഗ്രസ് പക്ഷത്തു നിന്ന് ഒട്ടേറെ പേരെ മറുകണ്ടം ചാടിച്ച് സരിൻ സ്വന്തം പാളയത്തിൽ എത്തിച്ചു എന്നാൽ അതും വോട്ടായില്ല നീലപ്പെട്ടി അതുപോലെ തന്നെ പാതിര റെയ്ഡ് എന്നിങ്ങനെ പലവിധ നാടകങ്ങളും ഇതിനിടെ അരങ്ങേറി കൃഷ്ണദാസിനെ പോലെയുള്ള നേതാക്കൾ ആ നാടകത്തെ തള്ളിപ്പറഞ്ഞത് സ്വന്തം പാർട്ടി അണികൾക്കിടയിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കി ഏറ്റവും ഒടുവിൽ സന്ദീപ് വാര്യറുടെ വരവ് മുൻനിർത്തി രണ്ട് മുസ്ലിം പത്രങ്ങളിൽ പരസ്യം നൽകി ന്യൂനപക്ഷ വോട്ടുകൾ ഭിന്നിപ്പിക്കാൻ ശ്രമിച്ചതും പാഴായി ചുരുക്കത്തിൽ എല്ലാ അടവുകളും പാളി സാരം രണ്ടാം സ്ഥാനത്ത് എങ്കിലും എത്തുക എന്നുള്ള മോഹം നടന്നില്ല സംസ്ഥാന സെക്രട്ടറിയുടെ എല്ലാ ആശീർവാദത്തോടു കൂടിയും മന്ത്രി എം വി രാജേഷാണ് പാലക്കാട്ട് തെരഞ്ഞെടുപ്പ് നിയന്ത്രിച്ചത് രാജേഷിന്റെ തെരഞ്ഞെടുപ്പ് തന്ത്രത്തിന് ഏറ്റവും വലിയ പരാജയം കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലമെന്ന കാര്യത്തിൽ സംശയം വേണ്ട